നമസ്കാരം. പി സി ജോർജിന് പകരം അനിൽ ആന്റണിയാണ് പത്തനംതിട്ട സ്ഥാനാർത്ഥി. അവസാന നിമിഷം വരെ പി സി ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് പി സി ജോർജിനെ വെട്ടിമാറ്റാൻ കാരണം? അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ മറ്റാരുമല്ല, പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് പി സി ജോർജ്. പി സി ജോർജ് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ പിണറായി വിജയൻ്റെയും മകളുടെയും ജീവിതം തകരും എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയന് സംശയമില്ലാത്ത കാര്യമാണ്. അത്രയ്ക്കും ഭീകരമായ ഒരു സംഭവമാണ് പി സി ജോർജിൻ്റെ മകൻ പുറത്തു കൊണ്ടുവന്നത്. കരിമണൽ കർത്തയുമായിട്ടുള്ള ഇടപാടിൽ 1.72 കോടി രൂപ മകൾ വീണയ്ക്ക് എക്സാലോജിക് എന്ന കമ്പനിക്ക് കിട്ടി, ഒരു സേവനം ചെയ്യാതെ കിട്ടി എന്ന് പറയുന്ന കേസിൽ, ആ കേസ് മാത്രമല്ല പി സി ജോർജിൻ്റെ മകൻ അന്വേഷിക്കാൻ കൊടുത്തത്. ഏകദേശം 100,000 കോടി രൂപയുടെ കരിമണൽ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെ, ഏറ്റവും ചുരുങ്ങിയത് പിണറായി വിജയന് 10,000-10,000 രൂപ കമ്മീഷനായി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ആംഗിളിൽ, കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പി സി ജോർജിൻ്റെ മകൻ കൊണ്ടുപോയത്. അത് തീർച്ചയായും പിണറായി വിജയൻ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച്, എവിടെ നിന്നാണ് സോഴ്സ്, ഏത് വഴിക്കാണ് പണം വന്നത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തീർച്ചയായും ഒരു തീർപ്പാകും. പിണറായി വിജയനും മകളും പറയുക മാത്രമല്ല, അവർ ജയിലിലാകും എന്നുള്ള അവസ്ഥയിൽ വരുത്തുകയും ചെയ്തു. എല്ലാ വഴികളും പൂട്ടിയപ്പോൾ പിണറായി വിജയനെ പൂട്ടാനായി കൃത്യമായിട്ടുള്ള നിയമയുദ്ധമാണ് ഷോൺ ജോർജ് നടത്തിയത്. ഇത് ചെറിയ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ എല്ലാ തട്ടിപ്പുകളും നടത്തിയപ്പോഴും ബി ജെ പിയുടെ സഹായത്തോടെ രക്ഷപ്പെടുകയായിരുന്നു. ലാവ്ലിൻ കേസ് നമുക്കറിയാം, 60 തവണയാണ് മാറ്റിവെച്ചത്. ആ 60 തവണ മാറ്റിവെച്ചിട്ടും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. ബി ജെ പി നേതൃത്വമാണെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കുക, ഓരോ ന്യായീകരണങ്ങൾ പറയുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് തുടങ്ങി നിരവധി തട്ടിപ്പുകൾ, ഇതിലൊക്കെ തന്നെ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അല്ലായിരുന്നെങ്കിൽ കെജ്രിവാളിനെ പോലെ, അതേപോലെ ഇപ്പോൾ സോഹനെ പോലെ, അങ്ങനെയുള്ള നിരവധി മുഖ്യമന്ത്രിമാരെ അടക്കം, മന്ത്രിമാരെ അടക്കം വേട്ടയാടിയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റും അതുപോലെയുള്ള കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളും എന്തേ പിണറായി വിജയനെ മാത്രം തൊട്ടില്ല? ഇവിടെ വന്ന് പ്രധാനമന്ത്രി അടക്കം പ്രസംഗിച്ചതാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. ഇതേപോലെ അമിത്ഷാ പ്രസംഗിച്ചതാണ് കൃത്യമായി തെളിവുകളുണ്ട് എന്ന്. ഇങ്ങനെ തെളിവുകളുണ്ടായിട്ടും എന്തേ ഒന്ന് അനങ്ങാൻ പോലും പോകാറ്റാത്തത് എന്നോ പിണറായി വിജയൻ ജയിലാകേണ്ടതാണ്. എന്നാൽ ഈ അടുത്ത് വന്നിട്ടുള്ള നീക്കങ്ങളാണ് പിണറായി വിജയൻ പ്രശ്നങ്ങളായി മാറിയത്. അത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് തന്നെയാണ്. SFIO അന്വേഷണം പിണറായി വിജയനെ വേരോടെ പിഴുതെറിയുന്നൊരു സംഭവമാണ്, മകളുടെ ജീവിതം തകർക്കുന്ന സംഭവമാണ്. ഈ സന്ദർഭത്തിൽ പിണറായി വിജയനും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് പറയുന്നത് ആറ്റിങ്ങലും തിരുവനന്തപുരവും അതേപോലെ പത്തനംതിട്ടയും അതേപോലെ തന്നെ തൃശ്ശൂരും പാലക്കാടും വിജയിപ്പിക്കണമെന്ന് തന്നെയാണ്. 5 സീറ്റുകളിലാണ് അവസാന ധാരണ. ഈ 5 സീറ്റുകളിൽ വിജയിപ്പിക്കണം, അങ്ങനെയാണ് മാസപ്പടി വിവാദത്തിൽ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. SFIO അന്വേഷണം തുടങ്ങും, വേഗത്തിൽ നടപടി ഉണ്ടാവും. കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്താണ്? എല്ലാ തെളിവുകളും SFIO മുൻപിൽ വീണാ വിജയൻ ഹാജരാക്കണമെന്നാണ്. വീണാ വിജയൻ ഡോക്യുമെൻ്റ്സ് എല്ലാം ഹാജരാക്കി, എന്നാൽ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. വിളിപ്പിക്കില്ല, ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ടേ വിളിപ്പിക്കുള്ളൂ. കാരണം പിണറായി വിജയനായിട്ടുള്ള ധാരണയാണ്. ഈ ധാരണ പ്രകാരം 5 സീറ്റിൽ BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ കൃത്യമായി ചെയ്ത് ഇവിടെ 5 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് പത്തനംതിട്ടയിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് ഒരിക്കലും നടക്കുന്ന സംഭവമല്ല. പി സി ജോർജിനെ വിജയിപ്പിക്കാൻ പറയുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ് എന്നാണ് പി സി ജോർജ് അറിയിച്ചത്. അതോടൊപ്പം പി സി ജോർജിൻ്റെ വലങ്കൈയായ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹമാണ് ഡൽഹിയിൽ ചരട് വലിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തുഷാർ വെള്ളാപ്പള്ളി, നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളിയെ ഗൾഫിലെ ജയിലിൽ അടച്ചപ്പോൾ യൂസഫലി ഇറക്കിക്കൊണ്ടുവന്നത് അപ്പോൾ തന്നെ പണം അടച്ച് ഇറക്കിക്കൊണ്ടുവന്നത് പിണറായി വിജയനാണ്.
ആ പിണറായി വിജയനും തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയും തമ്മിൽ നമ്മൾ കാണുന്നതിലപ്പുറമുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പി സി ജോർജിനെതിരെ അവിടെ കലാപമുണ്ടാക്കാൻ വെള്ളാപ്പള്ളിയെ ഏൽപ്പിക്കുകയും വെള്ളാപ്പള്ളി അത് തുഷാർ വെള്ളാപ്പള്ളിയെ ഏൽപ്പിക്കുകയും തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ പ്ലാൻ ചെയ്യുകയും അങ്ങനെ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ കലാപമുണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ബി ഡി ജെ എസിൻ്റെ വോട്ടുകളെല്ലാം അവിടെ കൊടുക്കില്ല എന്ന് പറയുന്നവരെ ഭീഷണിപ്പെടുത്തി. യഥാർത്ഥത്തിൽ പി സി ജോർജിന് എല്ലാ വിജയ സാധ്യതയും ഉണ്ടായിരുന്നു, എല്ലാ മേഖലകളിലും പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അവിടെ ബി ജെ പി പ്രവർത്തകർ വളരെയധികം ആവേശത്തിലായിരുന്നു. ഓരോ മേഖലയിലും പ്രവർത്തകർ ബോർഡുകളെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. ഒരു നിമിഷം സ്ഥാനാർത്ഥി പേര് ഡിക്ലെയർ ചെയ്താൽ അടുത്ത നിമിഷത്തിനുള്ളിൽ പത്തനംതിട്ട ജില്ല മുഴുവൻ പി സി ജോർജിൻ്റെ പോസ്റ്ററുകൾ നിറയുമായിരുന്നു. അത്രയും സംവിധാനങ്ങളാണ് പത്തനംതിട്ടയിൽ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോഴതെല്ലാം പൊളിഞ്ഞത് കൃത്യമായി പിണറായി വിജയൻ്റെ നീക്കത്തിലൂടെയാണ്. പിണറായി വിജയൻ തന്നെയാണ് പി സി ജോർജിനെ വെട്ടിയത്. പിണറായി വിജയൻ തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ഇറക്കിയത്. പിണറായി വിജയൻ തന്നെയാണ് വെള്ളാപ്പള്ളിയെ ഇറക്കിയത്. ഇവർ വഴി ഡൽഹിയിൽ സ്വാധീനം ഉണ്ടാക്കി ഇപ്പോൾ അവസാന നിമിഷത്തിൽ വെട്ടിയതാണ്. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി പി സി ജോർജ് ആയിരുന്നു. നമുക്കറിയാം അനിൽ ആന്റണി ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളാത്ത അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ കൊണ്ടുവച്ചാൽ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ വോട്ട് അനിൽ ആന്റണിക്ക് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്തനംതിട്ട സീറ്റ് ഇപ്പോൾ അട്ടിമറിഞ്ഞത് എന്നുള്ളത് നിസ്സംശയം പറയാം. നന്ദി, നമസ്കാരം.